നമസ്കാരം. മാള കേബിൾ വിഷന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതുവത്സര ദിനാശംസകൾ. ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മീൻപിടുത്തത്തിനിടയിൽ വള്ളത്തിൽ കുഴഞ്ഞു വീണ മത്സ്യത്തൊഴിലാളി ആശുപത്രിയിൽ മരിച്ചു. ഹരിതകേരളം പൂർണ്ണമായി ഉൾക്കൊണ്ട് പുത്തൻചിറ. കഴിഞ്ഞ 7 മാസത്തെ ഇടതുമുന്നണി ഭരണത്തിൽ പട്ടികവർഗ വിഭാഗങ്ങൾക്ക് പീഡനങ്ങളുടെ കാലമായിരുന്നുവെന്നും പിണറായി സർക്കാർ ഈ വിഭാഗത്തെ കൂടെ നിർത്തി വഞ്ചിക്കുകയായിരുന്നുവെന്നും BJP ജില്ലാ ജനറൽ സെക്രട്ടറി KP ജോർജ്. പുതുവർഷത്തെ വരവേറ്റുകൊണ്ട് വിവിധ പരിപാടികൾ. വാർത്തകൾ വിശദമായി. മീൻപിടുത്തത്തിനിടയിൽ വള്ളത്തിൽ കുഴഞ്ഞു വീണ മത്സ്യത്തൊഴിലാളി ആശുപത്രിയിൽ മരിച്ചു. ഏറിയാട് ആറാട്ട് വഴി തെക്കിനകത്ത് ഷംസുദ്ദീന്റെ മകൻ സുധീറാണ് മരിച്ചത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 3 മണിയോടെ ഏറിയാട് കടലിൽ വെച്ചായിരുന്നു വള്ളത്തിൽ കുഴഞ്ഞു വീണത്. കാരുണ്യ വള്ളത്തിലെ തൊഴിലാളിയായ ഇയാളെ ഉടനെ കടപ്പുറത്തെത്തിച്ച് ഇയാളെ മോഡേൺ ആശുപത്രിയിലും തുടർന്ന് മെഡിക്കെയർ ആശുപത്രിയിലും എത്തിച്ചു. ഇവിടെ വെച്ചായിരുന്നു മരണം. പുത്തൻചിറ പഞ്ചായത്ത് ഇനി മുതൽ ഹൈടെക്. പഞ്ചായത്തിലെ നികുതി അടയ്ക്കാനും സാക്ഷ്യപത്രങ്ങൾ ലഭിക്കുന്നതിനും ഇനി മുതൽ ഉപഭോക്താക്കൾക്ക് നേരിട്ട് പഞ്ചായത്തിൽ എത്തേണ്ടതില്ല. ഇന്റർനെറ്റ് സംവിധാനത്തിലൂടെ കമ്പ്യൂട്ടറോ സ്മാർട്ട്ഫോണോ ഉപയോഗിച്ച് പണമടയ്ക്കാം. www.tax.ISG.kerala.gov.in എന്ന വെബ്സൈറ്റിൽ കയറി ഇ പേയ്മെന്റായി നികുതിയും ഫീസും അടയ്ക്കാം. കൂടാതെ ഓരോ ഉപഭോക്താവിനും സൈറ്റിൽ കൂടി കെട്ടിട നികുതി വിവരങ്ങളും കുടിശ്ശിക വിവരങ്ങളും അറിയാം. റേഷൻ കാർഡ്, വൈദ്യുതി കണക്ഷൻ എന്നിവ ലഭിക്കുന്നതിനാവശ്യമായ സാക്ഷ്യപത്രം ലഭിക്കാനും ഈ സംവിധാനം ഉപയോഗിക്കാം. നികുതി എന്ന് കൃത്യമായിട്ട് അറിയാത്തൊരു സംവിധാനമാണ്. കഴിഞ്ഞ 4 മാസത്തിലേറെ കാലമായിട്ട് പഞ്ചായത്തിലെ എല്ലാ ജീവനക്കാരുടെയും ഒരുമിച്ചിരുത്തി അവരുടെ ശ്രമഫലമായിട്ട് നമ്മളിപ്പോൾ ഇ പേയ്മെന്റ് സംവിധാനം വരുത്തിയിരിക്കുകയാണ്. ഈ സംവിധാനത്തിലൂടെ പൊതുജനങ്ങൾക്ക് എവിടെയിരുന്നും ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നും അവർക്ക് വാസ്തവത്തിൽ അവരുടെ നികുതിയുടെ വിവരങ്ങളും ആ നികുതി അടയ്ക്കാനുള്ള സംവിധാനവും നമുക്ക് ഈ ഓൺലൈനിലൂടെ അടയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ അവർക്ക് നികുതി അടച്ച ആളുകൾക്ക് യാതൊരു സംശയമില്ലാണ്ട് അപ്പം തന്നെ ഡിജിറ്റൽ സൈൻ ചെയ്തിട്ടുള്ള ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ്, റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ്, ഈ സർട്ടിഫിക്കറ്റുകൾ വൈദ്യുതിക്ക്, അതോടൊപ്പം തന്നെ നമ്മുടെ ഗ്യാസ് കണക്ഷന്, റേഷൻ കാർഡ് എന്നിവയ്ക്ക് വളരെ ഭംഗിയായിട്ട് ഉപയോഗിക്കുക. പിന്നെ അടുത്ത് നമ്മളുടെ ഘട്ടം, നമ്മളിപ്പോൾ തന്നെ ഓർഡർ കൊടുത്തു കഴിഞ്ഞു, ടച്ച് സ്ക്രീനാണ്. ഈ പഞ്ചായത്ത് ഓഫീസിൽ സൂചിക എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഏർപ്പെടുത്തി കഴിഞ്ഞു. ഒരാളൊരു ഫയൽ കൊടുത്തു കഴിഞ്ഞാൽ ആ ഫയലിന്മേൽ എടുത്ത നടപടി നമ്മൾ അപ്പം തന്നെ ആളുകളെ SMS അലർട്ട് മുഖേന അറിയിക്കുകയും ഫയലിൻ്റെ നിജസ്ഥിതി WWSG Kerala എന്നടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫയൽ ട്രാക്കിംഗ് സംവിധാനത്തിലൂടെ ആ ഫയൽ, ഉദാഹരണത്തിന് ഒരു പെൻഷൻ ഒരാൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ആ അതെന്ത് ചെയ്തു, പഞ്ചായത്ത് ഭരണസമിതി അത് അംഗീകരിച്ചോ, സെക്രട്ടറി അത് അപ്രൂവ് ചെയ്ത് ഫണ്ടിന് വേണ്ടിയിട്ട് ഡാറ്റ എൻട്രി നടത്തിയോ എന്നീ കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് അപ്പം തന്നെ പൊതുജനങ്ങൾക്ക് അറിയിക്കുന്നതിന് വേണ്ടി ഫ്രണ്ട് ഓഫീസ് നവീകരിക്കുകയും അതോടൊപ്പം തന്നെ ആ ഫ്രണ്ട് ഓഫീസിൽ ടച്ച് സ്ക്രീനും നമ്മൾ വയ്ക്കണം. അപ്പോൾ ഫയലിൻ്റെ നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ പൊതുജനത്തിന് ഈ ഫയലുമോ പഞ്ചായത്ത് എടുത്ത തീരുമാനം വളരെ കൃത്യമായിട്ട് അറിയാൻ പറ്റുമെന്നുള്ളതാണ് ഈ സൂചിക സോഫ്റ്റ്വെയർ. അതോടൊപ്പം തന്നെ ഇനി മുതൽ മീറ്റിംഗ് നമ്മൾ സഹകർമ്മിയിലേക്ക് പോവുകയാണ്. അത് മിക്കവാറും January 15 ശേഷം, അതായത് മീറ്റിംഗ്, പല പഞ്ചായത്തുകളിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീറ്റിംഗ് തീരുമാനം കൃത്യസമയത്ത് എടുക്കില്ല, എടുത്ത തീരുമാനങ്ങൾ വേണ്ടപ്പെട്ടവർക്ക് കൃത്യസമയത്ത് കൊടുക്കില്ല. അങ്ങനെ വരുമ്പോൾ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ മുടങ്ങുകയാണ്. ഇതിനൊഴിവാക്കാനായിട്ട് നമ്മൾ എല്ലാം ഓൺലൈനിലൂടെ തന്നെ ഇപ്പോൾ തന്നെ മിക്ക ജനന മരണ വിവാഹ സാക്ഷ്യപത്രങ്ങൾക്ക് പഞ്ചായത്ത് ഓഫീസിൽ ഇവിടെ ആരും വരേണ്ട ആവശ്യമില്ല. ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്നും ഇൻ്റർനെറ്റിലൂടെ ഈ സംവിധാനം, ഈ സർട്ടിഫിക്കറ്റ്, ജനന മരണ വിവാഹ സാക്ഷ്യപത്രങ്ങൾ ലഭിക്കാനായിട്ട് ഏറെ അവസരമുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഓഫീസിലാണെങ്കിൽ ഒരു പേപ്പർ ലെസ് ആയിട്ട് ഈ സൂചിക സംവിധാനം, ലെസ് പേപ്പർ സംവിധാനമായിട്ട് ഉപയോഗിച്ചിട്ട് അതിപ്പോൾ എല്ലാവർക്കും നമ്മൾ കമ്പ്യൂട്ടർ ഏർപ്പെടുത്തി. ഇനിയിപ്പോൾ അടുത്ത് ഈ പ്രൊജക്റ്റിൽ തന്നെ ഈ പ്രസിഡന്റിൻ്റെ മേശപ്പുറത്ത് ഒരു കമ്പ്യൂട്ടർ വരും. അങ്ങനെയുള്ള എല്ലാ സംവിധാനവും വന്നിട്ട് മീറ്റിംഗ് അടക്കം, അതോടൊപ്പം തന്നെ ഈ എല്ലാ തരം സോഫ്റ്റ്വെയറുകളും, അതോടൊപ്പം തന്നെ നമ്മൾ ഇനി അടുത്ത് തന്നെ സഹകർമ്മ ഏർപ്പെടുത്തുന്നു. സങ്കേതം സോഫ്റ്റ്വെയർ ജനങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ ബിൽഡിംഗ് പെർമിറ്റ് കൊടുക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ഈ 3 മാസത്തിനുള്ളിൽ തന്നെ പൂർത്തീകരിക്കണം. അതിനുവേണ്ടിയുള്ള ലക്ഷ്യത്തിനായിട്ടാണ് പഞ്ചായത്ത് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇൻഫർമേഷൻ കേരള മിഷന്റെ സഹകരണത്തോടെ 4 മാസമായി ജീവനക്കാർ നടത്തിയ ശ്രമഫലമായാണ് പുതിയ സംവിധാനം ഏർപ്പെടുത്താനായതെന്ന് പുത്തൻചിറ പഞ്ചായത്ത് പ്രസിഡന്റ് KV സുജിത്ലാൽ, സെക്രട്ടറി പ്രേമാനന്ദൻ എന്നിവർ പറഞ്ഞു. കൂടാതെ SMS അലർട്ട്, ഫ്രണ്ട് ഓഫീസിൽ ടച്ച് സ്ക്രീനിലൂടെ വിവരങ്ങൾ അറിയുവാനുള്ള സംവിധാനം എന്നിവ ഏർപ്പെടുത്താനും പദ്ധതിയുണ്ട്.
പുത്തഞ്ചിറ പഞ്ചായത്തിലെ 11-12 വാർഡുകളിലെ ഹരിത വസന്തം പദ്ധതിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ വി സുജിത്ലാൽ നിർവഹിച്ചു. ഉദ്ഘാടനം നിലവിളക്ക് കൊളുത്തി നടത്തുകയാണ്. അതുപോലെ തന്നെ 12-ാം വാർഡിലെ വാർഡ് വികസന സമിതിയുടെ കൺവീനർ ശ്രീ സിസി ധോണി, അതിലായിട്ടുള്ള ശ്രീ ജോണി തച്ചിൽ, ഭാരവാഹികൾ, അയൽക്കൂട്ടത്തിന്റെ ഭാരവാഹികൾ, അയൽക്കൂട്ടം അംഗങ്ങളെ ഇവിടെ ഈ പരിസര കേരളം പദ്ധതിയുടെ ഭാഗമായി നാല് മിഷനുകൾ പ്രഖ്യാപനത്തോടുകൂടി അവസാനിപ്പിക്കാതെ നമ്മൾ നിശ്ചയിച്ച പരിപാടികൾ നിശ്ചയിച്ച സമയത്ത് നടത്തുമെന്നുള്ള നിശ്ചയദാർഢ്യവുമായിട്ടാണ് പുത്തഞ്ചിറയിലെ 4000-ത്തോളം വരുന്ന കുടുംബശ്രീ പ്രവർത്തകരും അതിനോടൊപ്പം ഗ്രാമപഞ്ചായത്തിന്റെ മുഴുവൻ മെമ്പർമാരും ഒത്തൊരുമിച്ചുകൊണ്ട് വലിയ നിലയിലുള്ള ഒരു കൂട്ടായ്മ സൃഷ്ടിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്തിനകത്ത് ഈ പരിപാടികൾ നടത്തപ്പെടുന്നു. ഈ പരിപാടി 7-ാം തീയതി ബഹുമാനപ്പെട്ട മെമ്പറിന് അധികം മെമ്പറോട് ഇരിക്കുന്നുണ്ട്. അതിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം ഹൈസ്കൂൾ ജംഗ്ഷനിൽ അവിടുത്തെ 13 കുടുംബശ്രീയുടെ അയൽക്കൂട്ടങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് പഞ്ചായത്ത് തല ഉദ്ഘാടനം നടത്തി. അവിടെ ചെടി വെച്ചിട്ട് ഈ മരങ്ങൾ വെച്ചിട്ട് ഇപ്പോൾ ഒരു മാസം പിന്നിട്ടിരിക്കുന്നു. അവർ നനച്ച് കണ്ണിനെ കൃഷ്ണമണി പോലെ അത് പരിപാലിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ 11-ാം വാർഡിലെ 13 കുടുംബശ്രീക്കാരും ഇതേപോലെ വിവിധ ഭാഗങ്ങളിൽ സ്ഥലങ്ങളിലെടുത്ത് കുഴികൾ കുഴിച്ചു വെച്ചിട്ടുണ്ട്, ചെടികൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നു. 12-ാം വാർഡിലെ 11 കുടുംബശ്രീകളും അവരുടെ അയൽക്കൂട്ടങ്ങൾ യോഗം ചേർന്നുകൊണ്ട് തീരുമാനമെടുത്തുകൊണ്ട് ഇതേപോലെ തൈകൾ വെക്കുവാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നു. നേരത്തെ വാസന്തി മെമ്പർ പറഞ്ഞതുപോലെ പഞ്ചായത്തിലെ 224 കുടുംബശ്രീകളിൽ 4000-ത്തോളം വരുന്ന സ്ത്രീകൾ ഈ 224 മരങ്ങൾ വെറുതെ വെക്കുകയല്ല, പഞ്ചായത്തിന് മാതൃകയായി നട്ട് പരിപാലിച്ച് ഈ സമൂഹത്തിന് കൊടുക്കുമെന്ന് പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ്. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി 1000-ത്തിലധികം മരങ്ങളുടെ തൈകൾ നട്ടു. വാസന്തി സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വൈസ് പ്രസിഡന്റ് ബീന സുധാകരൻ, വി എ നാഥിർ, ഐ എസ് മനോജ്, ഷൈല പ്രകാശൻ, സംഗീത അനീഷ്, ഗോമതി ശ്രീധരൻ, സി സി ജോണി, ഷീജ സതീശൻ തുടങ്ങിയവർ സംസാരിച്ചു. പുത്തഞ്ചിറ പഞ്ചായത്ത് കൊമ്പത്തുകടവ് നടുത്തുരുത്ത് പാടശേഖരത്തിലെ നെൽകൃഷി വിളവെടുപ്പ് നടന്നു. വി ആർ സുനിൽകുമാർ എം എൽ എ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും അഭിമാനിക്കാവുന്ന രീതിയിലാണ് ഗ്രാമപഞ്ചായത്തിന്റെയും അതുപോലെ തന്നെ പാടശേഖര കമ്മിറ്റിയുടെയും കൃഷിഭവന്റെയും കൊയ്ത്തുത്സവം എല്ലാം തന്നെ ഭംഗിയായിട്ടാണ് നടത്തപ്പെടുന്നത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ എല്ലാ സാഹചര്യങ്ങളെയും എല്ലാം തന്നെ തരണം ചെയ്തുകൊണ്ടാണ് പാടശേഖര കമ്മിറ്റികളൊക്കെ തന്നെ കൃഷിയിറക്കാൻ തയ്യാറായതും അതിവിപുലമായിട്ടുള്ള വിജയവുമാണ് ഈ കാലയളവിൽ തന്നെ ഉണ്ടായിട്ടുള്ളത്. കൃഷി ഓഫീസർ അതിൻ്റെ കൃത്യമായിട്ടുള്ള കണക്കുകളെല്ലാം തന്നെ ഇവിടെ സൂചിപ്പിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ വിഷലിപ്തമായിട്ടുള്ള അരിയാണ് നമ്മുടെ നാടുകളിലേക്ക് ഇന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. അതിനെല്ലാം തന്നെ ബദൽ സംവിധാനം ഒരുക്കിക്കൊണ്ട് നമുക്ക് നല്ലതായിട്ടുള്ള ഭക്ഷണം കഴിക്കാനുള്ള അവസരം ഒരുക്കുക എന്നുള്ള ലക്ഷ്യവും നമ്മുടെ സ്വയം പര്യാപ്തമാവുക എന്നുള്ള ലക്ഷ്യവുമാണ് ഇതിൻ്റെ പിറകിലുള്ളത്. അതിന് സർക്കാരിൻ്റെയും കൃഷിഭവൻ്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും എല്ലാം തന്നെ പൂർണ്ണ പിന്തുണ എല്ലാ കാലത്തും ഉണ്ടായിരിക്കും എന്നുകൂടി ഞാൻ ഉറപ്പ് നൽകിക്കൊണ്ട് ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിച്ചായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ. പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി സുജിത്ലാൽ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ബീന സുധാകരൻ, വാസന്തി സുബ്രഹ്മണ്യൻ, ഷൈല പ്രകാശൻ, രാധിക കെയു തുടങ്ങിയവർ സംസാരിച്ചു. നടുത്തുരുത്ത് പാടശേഖരത്തിലെ 25 ഏക്കർ വരുന്ന സ്ഥലത്താണ് മുണ്ടകൻ കൃഷി ചെയ്തത്. പുത്തഞ്ചിറ പഞ്ചായത്ത് 4-ാം വാർഡിൽ യുവകർഷകനായ വി കെ ബിനോയുടെ 1.5 ഏക്കർ സ്ഥലത്തെ നെൽകൃഷിയുടെ വിളവെടുപ്പ് നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി സുജിത്ലാൽ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. ഇവിടെ നമ്മുടെ യുവകർഷകനായ ബിനോയ് അദ്ദേഹം നേതൃത്വം കൊടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു കൃഷി നടത്തിയതിൽ ഉദ്ഘാടനത്തിന് ഞങ്ങളെല്ലാവരും അതിനുവേണ്ടി വരുന്നത് തന്നെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടണം. പുത്തഞ്ചിറയിൽ ഇത്തവണ 252 ഏക്കർ സ്ഥലത്താണ് നെൽകൃഷി ചെയ്തിട്ടുള്ളത്. അതിൽ 50 ഏക്കർ സ്ഥലം കഴിഞ്ഞ വർഷങ്ങളിൽ കൃഷി ചെയ്യാത്ത തരിശു നിലങ്ങളിലാണ്. ഇത്തവണ പുഞ്ചപ്പാടത്തെ ചേന്നങ്കരി പാടശേഖരത്തിൽ 25 ഏക്കർ കൂടി കൃഷി ചെയ്യാൻ വേണ്ടി പോവുകയാണ്. എന്താണ് ലക്ഷ്യം? ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമൊക്കെ വരുന്ന ഈ വെള്ള അരി ഭക്ഷിച്ച് നമ്മുടെ കേരളത്തിനകത്ത് അസുഖങ്ങൾ വർദ്ധിക്കുകയാണ്.
നമ്മുടെ നാട്ടിലെ തവിടിൻ്റെ മണമുള്ള അരി ഭക്ഷിച്ചിരുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ ക്യാൻസർ ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമാണ് കേരളമായിരുന്നെങ്കിൽ ഇന്ന് ക്യാൻസർ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമായി മാറി. ഏറ്റവും കൂടുതൽ ആശുപത്രികളുള്ള, ഏറ്റവും കൂടുതൽ ഡോക്ടർമാരുള്ള, രോഗികളുള്ള സംസ്ഥാനമായി നമ്മുടെ നാട് ഇന്ത്യക്ക് ലോകത്തിന് മാതൃകയായിരുന്ന സംസ്ഥാനം മാറി. അതുകൊണ്ട് പരമാവധി നമ്മുടെ നാട്ടിലെ നെല്ല് കുത്തി അരി ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് നമുക്ക് ഭക്ഷിക്കാൻ വേണ്ടി കഴിയണം. 365 ദിവസവും PDA അരി തന്നെ കഴിക്കൂ എന്നുള്ള നിർബന്ധം മാറ്റി നമ്മുടെ നാട്ടിലെ ഈ പാടശേഖരങ്ങളിൽ കൃഷിയിറക്കാൻ വലിയ പ്രോത്സാഹനം നടത്തണം. അതുകൊണ്ടാണ് പഞ്ചായത്ത് ഹരിത സമൃദ്ധി എന്ന പദ്ധതി നടത്താൻ വേണ്ടി. വാർഡ് മെമ്പർ റോമി ബേബി അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ജെസി ജോയി, തമ്പിൽ ജോണി, കുടുംബശ്രീ പ്രവർത്തകർ, പ്രദേശവാസികൾ എന്നിവർ പങ്കെടുത്തു. കൃഷിയിൽ വേറിട്ട വിസ്മയം തീർത്ത 3 ചെറുപ്പക്കാർ, മണക്കാടൻ ദീപൻ, തൈപ്പറമ്പിൽ ജിബീഷ്, പരിപ്പിൽ വിജിത് എന്നിവരാണ് 8 ഏക്കറോളം വരുന്ന വളയംപാടം, തൃപ്പേക്കുളം എന്നീ പാടശേഖരങ്ങളിൽ പൊട്ടുവെള്ളരി കൃഷി ചെയ്തിരിക്കുന്നത്. കൂടാതെ പലതരം പച്ചക്കറികളും കൃഷി ചെയ്തിട്ടുണ്ട്. 4 വർഷമായി ഈ മൂവർ സംഘം കൃഷി ചെയ്തു വരുന്നു. ഞങ്ങൾ 3 പേരും കൂടി ഒരു 8 ഏക്കറോളം കൃഷി ചെയ്യുന്നുണ്ട്. പച്ചക്കറിയാണ് മൊത്തം കൃഷി ചെയ്യുന്നത്. അതിൽ ഇത് വേളുക്കര പഞ്ചായത്തിലെ വളയംപാടാണ്. ഇവിടെ ഇപ്പോൾ പൊട്ടുവിളരിയാണ് കൃഷി ചെയ്തേക്കണത്. ഇതിലിപ്പോൾ ഞങ്ങൾക്ക് 100% വിളവ് നല്ല രീതിയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ പൂർണ്ണമായും ജൈവമായ രീതിയിലാണ് മൊത്തം കൃഷികൾ ചെയ്യുന്നത്. ഈ സീസണിൽ മൊത്തം പൊട്ടുവിളരിയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പച്ചക്കറികളെല്ലാം ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ളതും ജൈവമായിട്ട് തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. എല്ലാം നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. കൃഷിയൊക്കെ നല്ല വിളവും എല്ലാ കാര്യങ്ങളും ലഭിക്കുന്നുണ്ട്. കൃഷി വളരെയധികം നഷ്ടമാണെന്ന് പറയുന്നവർക്ക് ഞങ്ങൾ ഇതൊരു മാതൃകയായി കാണിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നന്മകൾ ചെയ്യാനും സ്നേഹിക്കാനും നന്മയുടെയും സ്നേഹത്തിൻ്റെയും ഓർമ്മകൾ പങ്കുവെക്കാനും ഒരു പുതുവർഷം കൂടി ആഗതമായി. മാളയിലും പരിസര പ്രദേശങ്ങളിലും പുതുവത്സര ആഘോഷങ്ങൾ വിസ്മയമായി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി, മാള യൂണിറ്റ്, JCI മാള ചാപ്റ്ററും സംയുക്തമായി മാളയിൽ ന്യൂഇയർ കാർണിവൽ സംഘടിപ്പിച്ചു. ആഘോഷ പരിപാടിയിൽ മാള ചർച്ച് കോംപ്ലക്സിൽ നിന്ന് ആരംഭിച്ച കാക്കുളിശ്ശേരി സെൻ്റ് ജോസഫ് ചർച്ച് CLCയുടെ ഘോഷയാത്ര മാള ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. ഘോഷയാത്രയിൽ സാന്റാ പാപ്പ, ന്യൂഇയർ പ്ലോട്ടുകൾ എന്നിവ കാഴ്ചക്കാർക്ക് കൗതുകമായി. വളരെ മനോഹരമായ ദൃശ്യങ്ങളാണ്. 2016 വിട പറഞ്ഞുകൊണ്ട് കൂടിയിട്ട് 2017 വരവേൽക്കുവാൻ ഇഷ്ടമാണിതാക്കിയുള്ളത്. ചികിത്സ ആവശ്യപ്പെട്ടിട്ടുള്ള ഈ ഡോക്ടർ രാജു ഡേവിസ് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതാണ്. കുഴിക്കാട്ടുശ്ശേരി സ്നേഹതീരം അയൽപക്ക കൂട്ടായ്മ പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു. കുഴിക്കാട്ടുശ്ശേരി സ്വീറ്റ് ഹോമിലെ അമ്മമാർക്കൊപ്പമാണ് സ്നേഹതീരം അയൽപക്ക കൂട്ടായ്മ പുതുവത്സരം ആഘോഷിച്ചത്. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റോമി ബേബി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് നമുക്കൊരു ഭാഗമുണ്ട്, അച്യുതാസ് ഉണ്ട്,
അതായത് എൻ്റെ മദറ് പ്രിൻസി തന്നു. അതിന് വലിയ സന്തോഷമുണ്ട്. അവസാനം ആഘോഷിക്കാൻ പറ്റിയത് വളരെയധികം സന്തോഷമുണ്ട്. കെ ഡി സുകുമാരൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ പി ആർ ചന്ദ്രബോസ്, അഡ്വക്കേറ്റ് എം എസ് വിനയൻ, അജിത സുബ്രഹ്മണ്യൻ, സിസ്റ്റർ പ്രിൻസി, രമണി പുരുഷോത്തമൻ എന്നിവർ സംസാരിച്ചു. പുതുവത്സര ആഘോഷത്തിന്റെ ഭാഗമായി കൈത്താങ്ങ് ചാരിറ്റബിൾ സൊസൈറ്റി മാളയുടെ ആഭിമുഖ്യത്തിൽ മാള ഗവൺമെന്റ് ആശുപത്രിയിലെ രോഗികൾക്ക് മധുര പലഹാരം വിതരണം നടത്തി. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ആശാ സേവർ പരിപാടിയിൽ പങ്കെടുത്തു. കൈത്താങ്ങ് ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ഷാനു സെയ്തു, വാർഡ് മെമ്പർ ജൂലി ബെന്നി, സൈനബ ടീച്ചർ സമീർ ഉമർ തുടങ്ങിയവർ നേതൃത്വം നൽകി. മാള പ്രസ് ക്ലബ്ബ് മാള കേബിൾ വിഷൻ കെട്ടിടത്തിലേക്ക് മാറി പ്രവർത്തനം ആരംഭിച്ചു. പുതുവത്സര ദിനമായ ജനുവരി 1 വൈകിട്ട് വി ആർ സുൽകുമാർ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു. മറ്റ് ഇതര ആവശ്യങ്ങൾക്കെല്ലാം തന്നെ അതൊരാവശ്യം തന്നെയാണ്. മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് ഒരു ജനകീയ പ്രവർത്തനം തന്നെയാണ്. ഇവരാണ് നമ്മുടെ സമൂഹത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടങ്ങളിൽ മാധ്യമങ്ങളാണ്, ഒരുപക്ഷെ ദൃശ്യമാധ്യമങ്ങളും അതുപോലെ തന്നെ നമ്മുടെ മാധ്യമപ്രവർത്തകരെല്ലാം തന്നെ നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ആര് എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് ഉത്തരം ഇവരൊക്കെ തന്നെയാണ്. ജനങ്ങൾക്കിടയിലേക്ക് ഇന്നത്തെ സാഹചര്യങ്ങളിൽ നമ്മുടെ ലോകത്ത് നടക്കുന്ന മുഴുവൻ കാര്യങ്ങൾ എത്തിക്കുന്നതോടൊപ്പം തന്നെ ചർച്ചകൾക്ക് വിധേയമാക്കപ്പെടുകയും ജനപ്രതിനിധികളുടെ ഉൾപ്പെടെയുള്ള ആളുകളെ എല്ലാം തന്നെ കണ്ണുകൾ തുറപ്പിക്കുന്ന രീതിയിലേക്ക് വിമർശനങ്ങൾ കൊണ്ടുവരികയും ചെയ്തുകൊണ്ട് ജനങ്ങളുടേതായിട്ടുള്ള വിഷയങ്ങൾ നടപ്പിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയും സമൂഹത്തെ നിലനിർത്തുന്നതിനും രണ്ട് കാര്യങ്ങളും ചെയ്യാവുന്നതാണ്. മാധ്യമപ്രവർത്തകർ വിചാരിച്ചു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളും നടക്കും. ഇന്ന് സമൂഹത്തെ നമുക്ക് നല്ല രീതിയിൽ മാറ്റിയെടുക്കാൻ കഴിയും. ഒന്ന്, നമുക്ക് മോശമായിട്ടുള്ള രീതിയിലേക്കും മാധ്യമ പ്രവർത്തകരുടെ പ്രവർത്തനം കൊണ്ട് ഒരു സമൂഹത്തെ മാറ്റിയെടുക്കാൻ കഴിയും. ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന രീതിയിലേക്ക് പ്രവർത്തനങ്ങൾ കൊണ്ടുപോകുന്നതിന് പത്രപ്രവർത്തകർക്ക് കഴിയും. നല്ല രീതിയിലുള്ള മാധ്യമങ്ങളിലൂടെ നല്ല രീതിയിലുള്ള ന്യൂസുകൾ കൊടുത്തുകൊണ്ട് ജനങ്ങളുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തപ്പെടുന്നതിന് കഴിയുമെന്നുള്ളതൊരു സത്യമാണ്. എല്ലാ മാധ്യമങ്ങളും അത്തരത്തിലേക്ക് പോകുന്നു എന്നൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു. നല്ലതായിട്ട് ചെയ്യുന്നതും സമൂഹത്തിന് ദോഷകരമായിട്ട് വരുന്ന മാധ്യമപ്രവർത്തനങ്ങളുമുണ്ട് എന്നുകൂടി ഞാൻ പറയാനാഗ്രഹിക്കുന്നു. ഞാനിവിടെ ആദ്യമായിട്ട് പത്രസമ്മേളനം വിളിച്ചു കൂട്ടുന്ന സമയങ്ങളിൽ ഞാൻ പറഞ്ഞൊക്കെ കാര്യമുണ്ടായിരുന്നു, വിമർശനം ആവശ്യമാണ് എന്നുള്ളതാണ്. ഇന്ന് പത്രമാധ്യമങ്ങളിൽ നമ്മുടെ മണ്ഡലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടനവധി വിഷയങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങൾ. നമ്മുടെ നാടിനെ നല്ല രീതിയിൽ നയിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട്, നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടുള്ള മാധ്യമങ്ങളിലൂടെ വരുന്ന ന്യൂസുകളൊക്കെ തന്നെ എനിക്ക് അത് വളരെ നല്ല രീതിയിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വേറെ ഒന്നും കൊണ്ടല്ല, അതെന്നെ വിമർശിക്കുന്നതോ സർക്കാരിനെ വിമർശിക്കുന്ന കാര്യങ്ങളായിട്ടില്ല. ഞാനത് തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ തുറന്ന് കാണിക്കപ്പെടുമ്പോഴാണ് അത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെയുള്ള വിഷയങ്ങളിലേക്ക് കടക്കുമ്പോഴാണ് ഞാൻ ആദ്യം അത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. മുരളിമാഷാ പല വിഷയങ്ങളും നമ്മുടെ ഈ പത്രമാധ്യമങ്ങളിലൂടെ എടുത്തു കാണിക്കപ്പെടുന്ന ഒരു അവസരം ഉണ്ടായിരുന്നു. മനോരമയിലും എടുത്തു കാണിക്കപ്പെടുന്ന വിഷയം ഉണ്ടായിരുന്നു. കേരളകൗമുദിയിൽ ഇപ്പോൾ അടുത്ത ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുത്തു കാണിക്കും. പ്രസ് ക്ലബ് പ്രസിഡന്റ് അബ്ബാസ് മാള അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മലയാള മനോരമ ലേഖകൻ ദീപു ഇ മംഗലത്തിന് യാത്രയയപ്പ് നൽകി. ലിൻഡിഷ് ആൻഡോ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ സുകുമാരൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വർഗീസ് കാച്ചപ്പള്ളി, ജില്ലാ പഞ്ചായത്ത് മെമ്പർ നിർമ്മൽ സി പാത്തടൻ, ജൂലി ബെന്നി, വി റോയ്, സി പി പ്രദീപ്, ഇ പി രാജീവ്, ദീപു എൻ മംഗലം, കെ എ തോമസ്, എം ജി മുരളീധരൻ, പി കെ എം അഷപ് തുടങ്ങിയവർ പങ്കെടുത്തു. പൂപ്പത്തിയിൽ തണൽ പുതുവർഷ സന്ധ്യ സംഘടിപ്പിച്ചു. കൊടുങ്ങല്ലൂർ എം എൽ എ വി ആർ സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. പുതുവർഷ ദിനമാണ്, നമുക്ക് ഒരു സാംസ്കാരിക പൈതൃകം നമുക്ക് ഉണ്ടായിട്ടുണ്ട്, ഒരു കാർഷിക പൈതൃകവും നമുക്ക് ഉണ്ടായിട്ടുണ്ട്.
ഇന്ന് ഈ കാണുന്ന കേരളം മാറ്റിയെടുക്കുന്നതിലും നല്ലൊരു പങ്ക് നവോത്ഥാന നായകർക്കുണ്ടായിട്ടുണ്ട്. ഇതൊന്നും തന്നെ തിരിച്ചു പോകാതെ കാത്തു സൂക്ഷിക്കുമ്പോഴാണ് ഈ നവോത്ഥാന നായകരെയെല്ലാം തന്നെ നമ്മൾ അംഗീകരിക്കുന്നുണ്ട് എന്നും അതുപോലെ തന്നെ ആ സംസ്കാരം നമ്മൾ ഉൾക്കൊള്ളുന്നു ഉണ്ട് എന്നും അവരെയെല്ലാം തന്നെ അഭിമാനത്തോടെ ഓർക്കുന്നുണ്ട് എന്ന് നമുക്ക് തോന്നുന്നത്. ഇതെല്ലാം തന്നെ തിരിച്ചു പോകുമ്പോൾ അവരെയെല്ലാം തന്നെ അവർ ചെയ്ത അതെല്ലാം തന്നെ തെറ്റാണ് എന്നുള്ളൊരു വ്യാഖ്യാനങ്ങളിലേക്കാണ് പോകാനുള്ള സാധ്യത എന്നുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. വാർഡുമെമ്പർ സി ജി വിനോദ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ വിവിധ മേഖലകളിൽ പ്രഗത്ഭരായവരെ ആദരിച്ചു. ടി എം രാധാകൃഷ്ണൻ, അഡ്വക്കേറ്റ് എ എൻ രാമകൃഷ്ണൻ, രാജീവ് നമ്പീശൻ, ഷീബ ടീച്ചർ, പുഷ്പഹാസൻ ടി വി തുടങ്ങിയവർ സംസാരിച്ചു. കഴിഞ്ഞ 7 മാസത്തെ ഇടതുമുന്നണി ഭരണത്തിൽ പട്ടികവർഗ വിഭാഗങ്ങൾക്ക് പീഡനങ്ങളുടെ കാലമായിരുന്നുവെന്നും മുന്നണി ഭരണത്തെ അധികാരത്തിലെത്തിക്കാൻ മനസ്സും ശരീരവും അർപ്പിച്ച രാഷ്ട്രീയ തൊഴിലാളികളായവർക്ക് റേഷൻ അരി പോലും കൊടുക്കാത്ത പിണറായി സർക്കാർ ഈ വിഭാഗത്തെ കൂടെ നിർത്തി വഞ്ചിക്കുകയായിരുന്നുവെന്നും ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി കെ പി ജോർജ്. രണ്ട് മുന്നണികളും മാറി മാറി രാജ്യം ഭരിച്ചപ്പോഴും പൂർണ്ണമായിട്ട് അവരുടെ വളർച്ച മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യം പ്രാപ്തീകരിക്കുവാനായിട്ട് ഇത്രയും വർഷമായിട്ട് സാധിച്ചോ എന്നുള്ളൊരു ചോദ്യം ഇന്ന് നമ്മളിലൊക്കെ നിലനിൽക്കുകയാണ്. സ്വാതന്ത്ര്യം കിട്ടി ഏറ്റവും ആവശ്യത അനുഭവിക്കുന്ന ഈ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം മുഖ്യധാരയിലേക്ക് പൊതുസമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്നുള്ള വലിയ ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ ഭാഗങ്ങൾക്കൊക്കെ തന്നെ സംവരണവും മറ്റും നമ്മുടെ ഭരണഘടനയിൽ എത്തിച്ചേർത്തതും അത് നമ്മുടെ നാട്ടിൽ പ്രാവർത്തികമായിക്കൊണ്ടിരിക്കുന്നത്. ഈ നൽകിയിട്ടുള്ള സംവരണങ്ങൾ വേണ്ട വിധം ഇവിടുത്തെ പട്ടികജാതി വിഭാഗക്കാർക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് അത് ഏതൊക്കെ മേഖലയിലേക്കാണ് വഴിമാറിപ്പോയത് എന്നുള്ളതും പരിശോധിക്കേണ്ട കാര്യമാണ്. പദ്ധതി പ്രകാരം നമ്മുടെ സംസ്ഥാനത്ത് ലഭിക്കേണ്ടതായിട്ടുള്ള ആനുകൂല്യങ്ങൾ പലപ്പോഴും ലഭിക്കാതെ പോകുന്നു. പ്രിയപ്പെട്ടവരെ ഇത് റേഷൻ വിതരണത്തിൽ ഇത് സംഭവിച്ചിട്ടില്ല. അരി എത്ര വേണമെങ്കിലും കൊടുക്കാൻ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാണ്. പക്ഷെ ഇവിടെ ചില തർക്കങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ നോട്ട് വിഷയവുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തെ സാധാരണക്കാരന് പാവപ്പെട്ടവന് ലഭിക്കേണ്ട അരി കൊടുക്കാതെ അതും കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ 500 രൂപ 1000 രൂപ നോട്ട് പിൻവലിച്ചതിന്റെ ഭാഗമായിട്ടാണ് എന്ന് കള്ളപ്രചരണം നടത്തി അതിന്റെ കൂട്ടത്തിൽ ഇത് പെടുത്താനുള്ള വലിയൊരു ശ്രമമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ സൂചിപ്പിച്ചു വന്നത് ഈ വിഷയത്തിൽ റേഷൻ അരി ലഭിക്കാത്തതിന്റെ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടി അനുഭവിക്കുന്ന ജനവിഭാഗമാണ് ഇന്ന് നമ്മുടെ ഈ പട്ടികജാതി ബാധപ്പെട്ട ആളുകൾ. ഈ എ പി എൽ ബി പി എൽ പട്ടിക തിരിക്കുമ്പോൾ തങ്ങളുടെ അനുകൂലമായിട്ടുള്ള തങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകൾക്ക് ബി പി എൽ പട്ടികയിൽ വരേണ്ട ആളുകളെ അവർ എ പി എല്ലിലേക്ക് മാറ്റിയും ഇപ്പൊ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചു ഒരു അമേരിക്കക്കാരൻ ഏറെ വല്ല കാലത്ത് നമ്മുടെ നാട്ടിൽ വരാറുള്ളൂ. ജസ്റ്റ് ഈ നാട്ടിലെ ആളുകളെ സുഹൃത്തുക്കളെ വീട്ടുകാരെ പോകുന്ന കണ്ടുപോകാൻ വേണ്ടി മാത്രമാണ് ഇവിടെ വരുന്നത്. അയാളുടെ കാർഡില് ബി പി എൽ കാർഡുണ്ട് അമേരിക്കക്കാരനാണ്. പ്രിയപ്പെട്ടവരെ, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇന്ന് ഈ പട്ടികജാതി വിഭാഗക്കാരെ ഉന്നതിയിലേക്ക് നയിക്കുന്ന എന്ന് പറയുന്നവരും ഞങ്ങളുടെ സ്വന്തം ആളുകളാണ് എന്ന് പ്രഖ്യാപിക്കപ്പെടുമ്പോഴും അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടാതെ വരുത്തുന്നത് ബോധപൂർവ ശ്രമം, 4 വോട്ടിന് വേണ്ടിയിട്ടുള്ള, 4 പണത്തിന് വേണ്ടിയിട്ടുള്ള ഇത്തരം കുത്സിത ശ്രമങ്ങൾ, അത് ഇന്ന് തുടങ്ങിയതല്ല, നാളുകളായിട്ട് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുക. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തികച്ചും ഈ 10 വോട്ടിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പണത്തിന് വേണ്ടിയിട്ടോ ഇങ്ങനെ തിരിച്ചു കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അവസാന വരിയിൽ നിൽക്കുന്നവരെ പോലും മുൻനിരയിൽ എത്തിക്കുക എന്നുള്ള വലിയ ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഭാരതീയ. ബി ജെ പി പട്ടികജാതി വർഗമോർച്ച കൊടുങ്ങല്ലൂർ മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രസിഡന്റ് അമ്പാടി പടിഞ്ചേരി അധ്യക്ഷനായ ചടങ്ങിൽ ബി ജെ പി കൊടുങ്ങല്ലൂർ മണ്ഡലം സെക്രട്ടറി സി എം സദാശിവൻ മുഖ്യപ്രഭാഷണം നടത്തി. പി എം ബാലകൃഷ്ണൻ, എം യു ബിനിൽ, കെ എസ് കുമാരൻ, അപ്പു കുറ്റിപ്പാട്ട, വിനോദ് ലോകമലേശ്വരം തുടങ്ങിയവർ സംസാരിച്ചു.
ഐരാണിക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ സപ്തദിന സഹവാസ ക്യാമ്പ് മാരിവില് 2016 സമാപിച്ചു. കുടൂർ ഹൈസ്കൂളിൽ 2016 ഡിസംബർ 26 മുതൽ 2017 ജനുവരി 1 വരെയായിരുന്നു ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നത്. സമാപന സമ്മേളനം കുടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പോൾസൺ എൻഡി ഉദ്ഘാടനം ചെയ്തു. ഉഷാ സദാനന്ദൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ NSS ലീഡർ കുമാരി അലീന പി, വാർഡ് മെമ്പർമാരായ ഷീബ ഷാജു, രാജു KK, ബ്ലോക്ക് മെമ്പർ ഇ കേശവൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. നമ്മളിത് മറ്റുള്ളവരിലേക്ക് പകരിടുവാനും അത് വളരുംതോറും ആ അറിവുകളെ നമ്മൾ പ്രാവർത്തികമാക്കുവാനും സമൂഹത്തിൻ്റെ ഒത്തൊരുമയ്ക്കും നന്മയ്ക്കും അതേപോലെ സമൂഹത്തിലെ മാറ്റി നിർത്തപ്പെട്ട വിഭാഗങ്ങൾക്ക് വേണ്ടി അവരെ ഉന്നതിക്കും അവരെ മുന്നോട്ടുള്ള മുഖ്യധാരയിലേക്കുള്ള പ്രവർത്തനങ്ങൾക്കും വേണ്ടി നിങ്ങൾ വിനിയോഗിക്കുക, അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ആ വിനിയോഗമാണ്, അവരോടുള്ള പ്രവർത്തനമാണ്, കനിവാണ്, അതല്ലെങ്കിൽ സമൂഹത്തോടുള്ള പ്രതിജ്ഞയാണ് വളർന്നു വരുന്ന നിങ്ങൾ നിറവേറ്റേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പുയ്യ സെന്റ് അഫ്രൈം ദേവാലയത്തിൽ തിരുനാൾ ആഘോഷിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി തിരുനാൾ പാട്ടുകുർബാന, വചനപ്രഘോഷണം എന്നിവ നടന്നു. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ജോയിന്റ് ഡയറക്ടർ ഫാദർ ജോയ് പയ്യപ്പള്ളി കാർമികത്വം വഹിച്ചു. ഫാദർ ജോസ് ദിലീപ് പള്ളത്ത്, ഫാദർ മിൽട്ടൺ കാച്ചപ്പള്ളി തുടങ്ങിയവർ സഹകാർമികരായിരുന്നു. വൈകിട്ട് കുർബാന, പ്രദക്ഷിണം, രൂപം എടുത്തുവെക്കൽ എന്നിവ നടക്കും. അഷ്ടമിച്ചിറയിൽ ആർട്ട് ഓഫ് ലിവിംഗിന്റെ നേതൃത്വത്തിൽ നവചേതന ശിബിരം സൗജന്യ പ്രാണായാമ ധ്യാന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ബ്രഹ്മചാരി ദീപക്, ശ്യാം ശ്രീനിക്കൽ, അരുൺ ചങ്ങാലൂർ തുടങ്ങിയവർ ക്ലാസ് നയിച്ചു. പ്ലാസ്റ്റിക് നമ്മളെ കത്തിക്കില്ല. പിന്നെന്താണ്, നമ്മളൊരു കഥ പറഞ്ഞല്ലോ. എങ്ങനെയാണ്, നമ്മളെല്ലാവരും ആരാണ്? ഗർജിക്കുന്ന സിംഹമാണ്. നമ്മൾ ഉത്തരവാദിത്തങ്ങൾ എടുക്കും. ആരുടെയൊക്കെ ഉത്തരവാദിത്തം എടുക്കും? നമ്മളുടെ ഉത്തരവാദിത്തം തീർച്ചയായിട്ടും എടുക്കും. എല്ലാ ദിവസവും നമ്മൾ കുറച്ച് സമയം നമുക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കും. അതേമാതിരി തന്നെ നമ്മുടെ ചുറ്റുപാടുമുള്ള ഗ്രാമത്തിൻ്റെ, നമ്മുടെ ചുറ്റുപാടുകളുടെയും ഉത്തരവാദിത്തം എടുക്കും. റെഡിയല്ലേ അതിന് വേണ്ടിയിട്ട്? റെഡിയല്ലേ? ഓക്കെ. എന്ത് ഉത്തരവാദിത്തം എടുക്കും? എന്തൊക്കെ ഉത്തരവാദിത്തം എടുക്കും? നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ഒന്ന്, പ്ലാസ്റ്റിക്കിന്റെ കാര്യം തന്നെ, അതിന്റെ ഉത്തരവാദിത്തം എടുക്കണം. രണ്ട്, നിങ്ങൾക്ക് ഇപ്പോ ഇവിടെ നിങ്ങളുടെ വീടിന്റെ അടുത്ത് ഇത്രയും വലിയ സെറ്റപ്പ് ഇതിലല്ലേ നിങ്ങൾക്ക് ഒരുമിപ്പിക്കാമെങ്കിൽ നിങ്ങളുടെ വീടിന്റെ ടെറസിലോ വീട്ടിലോ ഒക്കെ നടത്താവുന്നതാണ്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിനെ കുറിച്ചിട്ട് അവയെ യോജിപ്പിക്ക, ഒരുമിച്ച് കൂട്ടുകയാണെങ്കിൽ ഒരു മണിക്കൂറിന്റെ ക്ലാസ് ഒക്കെ നമുക്കറിയാം. കാരണം പലപ്പോഴും എന്താണ്, നമ്മൾ പറയുമ്പോൾ നമ്മുടെ നിങ്ങൾ കത്തിക്കുന്ന നിർത്തി, ഇന്നലെ വരെ നിങ്ങൾ കത്തിച്ചുകൊണ്ടിരുന്നല്ലേ, നിർത്തിയിട്ട് നമുക്ക് ആണെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ സഹായിക്കും. ശരിയല്ലേ? നമുക്ക് ജൈവ കൃഷിയുടെ ഒരു ഉത്തരവാദിത്തം എടുക്കണം. ജൈവ കൃഷിയെ കുറിച്ച് ചെയ്യേണ്ടത് വീട്ടിൽ വരുന്ന പ്ലാസ്റ്റിക്കിന്റെ അളവ് കുറയ്ക്കുക. വരുന്ന
എന്ത് ചെയ്യും? എന്താണ് ആ ജലസംരക്ഷണം? തീർച്ചയായിട്ടും അതൊരു ഉത്തരവാദിത്തമായിട്ട് എടുക്കും. അതുമായി തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഭക്ഷണം കഴിച്ചതിന് ശേഷം അരമണിക്കൂർ കൂടിയാണെങ്കിൽ കുറച്ച് കുറച്ച് വെള്ളം കുടിക്കാം, സിപ്പ് ബൈ സിപ്പ്. അത് ശ്രദ്ധിക്കുന്ന വസ്തുക്കൾ ഉപയോഗിക്കുക. പുതുവത്സര പുലരിയിൽ കൊടുങ്ങല്ലൂരിന് സമ്മാനമായി ഡ്രസ് ബാഗ്. കൊടുങ്ങല്ലൂർ നഗരസഭ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്നിവയുടെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന പുതിയ പദ്ധതിയാണ് ഡ്രസ് ബാഗ്. കൊടുങ്ങല്ലൂർ MLA BR സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. സാധാരണപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് ഗുണകരമാകുന്ന രീതിയിൽ എല്ലാവരും ഞങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ തന്നെ ആഗ്രഹിക്കുന്നത് അതാണ്. സാധാരണപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയായിട്ട് തന്നെ ഇതിനെ കാണേണ്ടതായിട്ടുണ്ട്. ഇന്നേവരെ ആരും അങ്ങനെ ചെയ്ത് കാണാത്ത ഒരു വസ്തുത കൂടിയാണ് ഇവിടെ നടത്തപ്പെടുന്നത്. ഇന്ന് നമ്മുടെ കേരളത്തിൽ പട്ടിണിയും അതുപോലെ തന്നെ വസ്ത്രം ഇല്ലാത്ത ആളുകളൊക്കെ തന്നെയുണ്ട്. പൂർണ്ണമായിട്ട് ഇല്ലാതിരിക്കുന്ന അവസ്ഥാവിശേഷവും സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പോലും ഉണ്ടായിട്ടുണ്ട് എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അതെല്ലാം തന്നെ തരണം ചെയ്യാൻ ഒരുപക്ഷെ സർക്കാരിനോ മറ്റു മാധ്യമങ്ങൾക്കെല്ലാം തന്നെ കഴിയുന്നില്ല എന്നുള്ളത് പരിശോധിക്കുകയും അതിനെല്ലാം തന്നെ മാർഗങ്ങൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇവിടെയാണ് ജനകീയമായിട്ടുള്ള ഇടപെടലുകൾ വേണ്ടത് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. പത്രത്തിലേക്ക് ഉള്ളൊരു നല്ല ഇടപെടലാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ചോദിക്കുന്നുണ്ട്, ദാരിദ്ര്യം ആരാണ് വിശപ്പിന്റെ പ്രശ്നമുള്ളത്, ആർക്കാണ് വസ്ത്രത്തിന്റെ പ്രശ്നമുള്ളത്, ആർക്കാണ് ഇപ്പൊ പഴയ പോലെ പൈസയുടെ പ്രശ്നമുള്ളത് എന്നൊക്കെ ചോദിക്കാൻ വെറുതെ പറയാറുണ്ട്, കേൾക്കാറുണ്ടില്ല. യഥാർത്ഥത്തിൽ അവർ ഈ സമൂഹത്തെ കാണാത്തത് കൊണ്ടുള്ള പ്രശ്നം തന്നെയാണ്. ഇപ്പോൾ നല്ലവണ്ണം സാമ്പത്തിക ശേഷിയുള്ളവരുണ്ട്, നല്ലവണ്ണം കഷ്ടപ്പെടുന്നവരും നമ്മുടെ സമൂഹത്തിൽ കണ്ണു തുറന്ന് നോക്കിയാൽ അവരൊക്കെ കാണാൻ കഴിയുമെന്ന വിശ്വാസമാണ് എനിക്കുള്ളത്. ഇവിടെ തന്നെ ഈ മോഡേൺ ആശുപത്രി അടുത്ത് ഓട്ടോറിക്ഷക്കാരവർ അല്ലെ, ഞാൻ ഇന്നലെ ഒരിക്കലും എൻ്റെ ഡയാലിസിസുമായി ബന്ധപ്പെട്ട് നല്ല പ്രവർത്തനം, അത് വളരെ ജെനുവിനായിട്ടൊരു പ്രവർത്തനം. അപ്പുറത്ത് ഇതുപോലെ നിരവധിയായിട്ടുള്ള ഇത്തരത്തിൽ ലൈൻ ഫൗണ്ടേഷൻ ചെയർമാൻ ആസ്പിൻ അഷ്റഫ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ പ്രോജക്ട് വിശദീകരണം നടത്തി. കൊടുങ്ങല്ലൂർ നഗരസഭ ചെയർമാൻ CC ബിപിൻചന്ദ്രൻ ഡ്രസ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. കയ്പമംഗലം MLA ET ടൈസൺ മാസ്റ്റർ ഡ്രസ് സ്വീകരിച്ചു. മുഹമ്മദ് അലി മുഖ്യാതിഥിയായിരുന്നു. ചടങ്ങിൽ MB ഫസൽ, VG ഉണ്ണികൃഷ്ണൻ, അജിം പി മുഹമ്മദ്, KJ ശ്രീജിത്ത്, CC അനിത തുടങ്ങിയവർ സംസാരിച്ചു. അഴീക്കോട് ജെട്ടിയിൽ മാലിക് ഇബിനു ദീനാർ ചാരിറ്റബിൾ ട്രസ്റ്റ് വാർഷികവും 25 നിർധന യുവതികളുടെ സമൂഹ വിവാഹവും പ്രഭാഷണവും സംഘടിപ്പിച്ചു. പാണക്കാട് സദീഖ് അലി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കൂടുതൽ കൂടുതൽ ഇത് ഇതിൻ്റെ പ്രവർത്തനം വിപുലപ്പെടുത്തുവാനും ഉള്ളവർ തോഫിക്ക് നിങ്ങൾക്കുമാറാവട്ടെ. പല ആളുടെയും നാണയത്തൊട്ടുകളും പല ശേഖരങ്ങളെ കൊണ്ടും ഒരു പറക്കത്തായിട്ട് നിങ്ങൾ കഴിഞ്ഞു പോകും. അത് നമ്മുടെ മിച്ചമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇനിയും നല്ല രീതിയിൽ സത്യത്തിനു വേണ്ടി പങ്കെടുത്ത് സഹായിച്ച് സഹകരിച്ച എല്ലാവരും അർഹമായ പ്രതിഫലം കുറയ്ക്കട്ടെ. വിവിധ മതങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയ ശാന്തി സമാധാനത്തോടു കൂടി ഈ ഐക്യം എന്നും ഇവിടെ നിലനിൽക്കുന്നതിന് നിങ്ങൾ ഈ പണ്ഡിതന്മാരുടെ ഉലമാഹിന്റെ ഉപദേശങ്ങളും ഉമറാഹിന്റെ ആജ്ഞ ശക്തിയുടെ ഉമറാഹിന്റെ നിർദ്ദേശങ്ങളും നമ്മുടെ സാധാരണക്കാരുടെ നിഷ്കളങ്കമായ പ്രവർത്തനം ഇത് മൂന്നും കൂടി ഒരുമിച്ച് കൂടിയതിന്റെ ഫലമാണ് അൽഹംദുലില്ലാ ഇങ്ങനെ ഒരു സദസ്സും ഇവിടെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കാൻ സാധിച്ചത്. ഉടമാ നമുക്ക് ഉപദേശം നൽകുമ്പോൾ ദീർഘവീക്ഷണമുള്ള രീതിയിൽ ഉപദേശം നൽകും. അവരെ കൂടെ നടപ്പിലാക്കാൻ സാധിക്കുന്ന നാട്ടിലെ കാരണവന്മാരുടെ ഉമറ ആജ്ഞാശക്തിയുള്ളവർ അവരത് നിർദ്ദേശം കൊടുക്കണം. സാധാരണക്കാരെ നിഷ്കളങ്കരായ സാധാരണക്കാരിലേക്ക് അവരുടെ നിഷ്കളങ്കമായ പ്രവർത്തനം ഇത് മൂന്ന് കൊണ്ടാണ് നമുക്ക് നിങ്ങളെ പരിപാടികൾ സംഘടിപ്പിക്കാൻ സാധിക്കുന്നതും ഇത്തരം നല്ല കൂട്ടായ്മകൾ ഉണ്ടാക്കാൻ സാധിക്കുന്നതും. അലഹമ്ദുലില്ലാ നല്ലൊരു സദസ്സാണ് കാണുമ്പോൾ വളരെ റാഹത്ത്. അലഹമ്ദുലില്ലാ ഇതിന്റെ സംഘാടക സമിതി വളരെ ആ ട്രസ്റ്റിന്റെ ഭാരവാഹികളോടും മെമ്പർമാരോട് എല്ലാവരോടുമുള്ള സന്തോഷവും അഭിനന്ദനങ്ങളും ഞാൻ ആദ്യമായി അറിയിക്കുകയാണ്.
പ്രിയമുള്ളവരെ, ഈ ട്രസ്റ്റിന്റെ കീഴിൽ ഇപ്പോ ഏകദേശം 55 പുതിയ അല്ലെ കുടുംബമാകാനുള്ള, ഒന്നിച്ചു ചേരാനുള്ള, അല്ലെങ്കിൽ ഇന്നലെ വരെ മറ്റൊരു സാധ്യതയും ഇല്ല എന്ന് വിചാരിച്ചിരുന്ന 55 യുവതി. അബ്ദുൾ അസീസ് മിസ്ബാഹി അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ കയ്പമംഗലം MLA ET ടൈസൺ മാസ്റ്റർ, കൊടുങ്ങല്ലൂർ MLA VR സുനിൽകുമാർ, മുൻ MLA TN പ്രതാപൻ, കോട്ടപ്പുറം രൂപത ബിഷപ്പ് ഫ്രാങ്കച്ചൻ, കൊട്ടിക്കൽ ശ്രീനിവാസൻ തന്ത്രി തുടങ്ങിയവർ മുഖ്യാതിഥികളായിരുന്നു. അഞ്ചപ്പാലത്ത് AIDYO നേതൃത്വത്തിൽ ജനകീയ സംവാദം സംഘടിപ്പിച്ചു. നോട്ട് പിൻവലിക്കൽ കള്ളപ്പണം ഇല്ലാതാക്കുമോ എന്ന വിഷയത്തിൽ നടത്തിയ സംവാദത്തിൽ PP പ്രശാന്ത് കുമാർ വിഷയാവതരണം നടത്തി. പറഞ്ഞ നിലപാടുകൾ ശരിയാണോ, അതോ ജനങ്ങളെ വഞ്ചിക്കുവാൻ വേണ്ടി പുറത്തുവെടുത്ത വജ്രായുധമാണോ കള്ളപ്പണ നിക്ഷേപത്തിനെതിരെ, കള്ളനോട്ടിനെതിരെ എന്നുള്ള പ്രചരണം എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അരുൺ ജെയ്റ്റ്ലി പറഞ്ഞു, പിൻവലിച്ച അത്രയും നോട്ടുകൾ ഞങ്ങൾ ഇറക്കുവാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല ഗവൺമെന്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, മുഴുവൻ ആൾക്കാരും ഇനി മുതൽ ഡെബിറ്റ് കാർഡുകളും ക്രെഡിറ്റ് കാർഡുകളും വാലറ്റുകളും മണി ബാങ്കുകളും മിനി ബാങ്കുകളും ഒക്കെ ആയിട്ടുള്ള പുതിയ പുതിയ സംവിധാനങ്ങൾ വന്നുകൊണ്ടിരിക്കുക. ആ പുതിയ പുതിയ സംവിധാനങ്ങളിലേക്ക് കറൻസി രഹിത രാജ്യത്തിലേക്ക് മാറേണ്ടതുണ്ട്. ഇത് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ന്യായമാണ്. അതോടൊപ്പം തന്നെ ആർക്കാണ് പ്രത്യക്ഷത്തിൽ ഇതുകൊണ്ട് നേട്ടമുണ്ടായിട്ടുള്ളത് നമ്മൾ പരിശോധിക്കണം. കാരണം ജനങ്ങളുടെ കൈകളിലുള്ള തുക ബാങ്കുകളിൽ എത്തപ്പെട്ടു, അങ്ങനെ എത്തപ്പെട്ട തുക പിൻവലിക്കുന്നതിനുള്ള അവസരം കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്ന് മാത്രമല്ല, ഈ തുകകൾ ഈ ബാങ്കുകളിൽ നിന്നും മറ്റു ബാങ്കുകളിലേക്ക് ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻ വഴി നടത്താം, പക്ഷെ പണമായി തിരിച്ചെടുക്കാൻ പറ്റുന്നില്ല. ഈ സാഹചര്യത്തിൽ ബാങ്കുകൾക്ക്, നമ്മുടെ രാജ്യത്തെ ബാങ്കുകളിലേക്ക് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ നിക്ഷേപം എത്തിച്ചു. DYFI പ്രതിനിധി KU ഫോക്സൽ, അഡ്വക്കേറ്റ് PG മഹേഷ്, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രതിനിധി MR സുനിൽ ദത്ത്, സുജ ആന്റണി, MLA നന്ദഗോപൻ, KV വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ പുത്തഞ്ചിറ പിണ്ടാണിയിൽ യൂത്ത് കോൺഗ്രസ് സമരജ്വാല സംഘടിപ്പിച്ചു. എല്ലാവർക്കും സ്വാഗതം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്ന ഈ പരിപാടിയുടെ അധ്യക്ഷൻ, യൂത്ത് കോൺഗ്രസിന്റെ പുത്തഞ്ചിറ മണ്ഡലം പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസിന്റെ ലോക്സഭാ മണ്ഡലം കമ്മിറ്റിയുടെ പരിപാടിയുടെ മുഖ്യപ്രഭാഷണം നടത്തുന്ന നമ്മുടെ പുത്തഞ്ചിറ പഞ്ചായത്തിലെ പുത്തഞ്ചിറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. PS അരുൺരാജിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ KS പ്രസിഡന്റിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വാർഡ് മെമ്പർ പുത്തഞ്ചിറ പഞ്ചായത്തിലെ വാർഡ് മെമ്പർമാരായ സ്വാഗതം ചെയ്യുന്നു. കോൺഗ്രസിന്റെയും എല്ലാ പ്രവർത്തകർക്കും യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റിയുടെ സമരജ്വാല ഉദ്ഘാടനം ചെയ്തിരിക്കുന്ന പ്രസിഡന്റ് അഡ്വക്കേറ്റ് PP സുനിയർ, യൂത്ത് കോൺഗ്രസ് പുത്തഞ്ചിറ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് KS പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസ് കൊടുങ്ങല്ലൂർ മണ്ഡലം, യൂത്ത് കോൺഗ്രസ് ലോക്സഭാ കമ്മിറ്റി അഡ്വക്കേറ്റ് PP സുനിയർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അർദ്ധരാത്രി ഒരു പത്രസമ്മേളനം വിളിച്ചു ചേർത്തുകൊണ്ട് നമ്മുടെ രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പ്രഖ്യാപിച്ചു, നമ്മുടെ നാട്ടിൽ ഇന്ന് ഉപയോഗത്തിലിരിക്കുന്ന 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ നവംബർ 8 അർദ്ധരാത്രിക്ക് ശേഷം ഉപയോഗശൂന്യമാകും എന്ന് അദ്ദേഹം ഈ രാജ്യത്തിലെ ജനങ്ങളോട് പ്രസ്താവിക്കുകയുണ്ടായി. അദ്ദേഹം അപ്പോൾ പറഞ്ഞത്, നമ്മുടെ രാജ്യം ഇന്ന് കള്ളനോട്ടുകൊണ്ടും കള്ളപ്പണത്താലും നമ്മുടെ രാജ്യത്തിന്റെ നോട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ഭീകര പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി പാകിസ്ഥാനിൽ നിന്നും മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള
തീവ്രവാദികൾ നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക അവസ്ഥയെ തകിടം നിറയ്ക്കുന്നു. അതുകൊണ്ടാണ് 500 രൂപയുടെയും 1000ത്തിന്റെയും കറൻസികൾ പിൻവലിക്കുന്നു എന്ന് അദ്ദേഹം നമ്മുടെ രാജ്യത്തിന്റെ ജനങ്ങളോട് പ്രസ്താവിച്ചപ്പോ നമ്മളെല്ലാവരും അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ ശിരസ വഹിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് നവംബർ മാസം 9ാം തീയതി ബാങ്കുകൾ പ്രവർത്തിക്കുകയില്ല, 2 ദിവസം ബാങ്കുകൾ പ്രവർത്തിക്കുകയില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഈ 500ന്റെയും 1000ത്തിന്റെയും നോട്ടുകൾക്ക് പകരമായി ഒരു പകരം സംവിധാനം നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുണ്ട് എന്നുള്ള ഒരു ധാരണയിൽ നമ്മുടെ കൈവശത്തിലുള്ള 500ന്റെയും 1000ത്തിന്റെയും ആ തുകകൾ മാറിയെടുക്കുന്നതിന് വേണ്ടി നമ്മൾ ബാങ്കുകൾക്ക് മുമ്പിൽ ബാങ്കുകളുടെ അവധി ദിവസം കഴിഞ്ഞ് പൊരി വെയിലത്ത് നമ്മൾ ക്യൂ നിന്നുകൊണ്ട് ആ പൈസ മാറിയെടുക്കുന്നതിന് വേണ്ടി നമ്മൾ ചിലവഴിച്ചു. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി വി എ നദീർ മുഖ്യപ്രഭാഷണം നടത്തി. യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി കെ പി പ്രജേഷ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് നിർമ്മൽ സി പാത്താടൻ, സി കെ യുധി മാസ്റ്റർ, എം എ അബ്ദുൾ ഷുക്കൂർ, ആന്റണി പയ്യപ്പിള്ളി, മെജോ തോമസ്, പി സി ബാബു, ഷിയൈ നിസാർ, കെ എസ് പ്രവീൺ, പി മുസ്മിൽ, വാർഡ് മെമ്പർമാരായ ഷൈല പ്രകാശൻ, റിഫായ് അക്തർ, വാസന്തി സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. പുത്തഞ്ചിറ വാസുപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നടന്നുവന്ന ശ്രീമദ് ഭാഗവത സപ്താഹം സമാപിച്ചു. അവസാന ദിവസം സ്വർഗാരോഹണം, കലികാല വർണ്ണന, കൽക്കി അവതാരം, ബ്രഹ്മോപദേശം, മാർക്കണ്ഡേയ ചരിതം, ഭാഗവത സംഗ്രഹം എന്നിവയായിരുന്നു പാരായണ ഭാഗങ്ങൾ. തുടർന്ന് ആറാട്ട്, ആചാര്യദക്ഷിണ, മംഗളാരതി, യജ്ഞപ്രസാദ വിതരണം, അന്നദാനം എന്നിവ നടന്നു. ബ്രഹ്മശ്രീ വെൺമണി കൃഷ്ണൻ നമ്പൂതിരിപ്പാടായിരുന്നു യജ്ഞാചാര്യൻ. പുത്തഞ്ചിറ വെളയനാട് പ്രദേശത്ത് മാള കേബിൾ വിഷന്റെ ഫൈബർ ഒപ്റ്റിക്കൽ കേബിളുകൾ വ്യാപകമായി നശിപ്പിക്കപ്പെട്ടു. ഇതിനെതിരെ ഉടൻ നടപടിയെടുക്കണമെന്ന് മാള സിഒഐ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. മീൻപിടുത്തത്തിനിടയിൽ വള്ളത്തിൽ കുഴഞ്ഞു വീണ മത്സ്യത്തൊഴിലാളി ആശുപത്രിയിൽ മരിച്ചു. ഹരിതകേരളം പൂർണ്ണമായി ഉൾക്കൊണ്ട പുത്തഞ്ചിറ. കഴിഞ്ഞ 7 മാസത്തെ ഇടതുമുന്നണി ഭരണത്തിൽ പട്ടികവർഗ വിഭാഗങ്ങൾക്ക് പീഡനങ്ങളുടെ കാലമായിരുന്നുവെന്നും പിണറായി സർക്കാർ ഈ വിഭാഗത്തെ കൂടെ നിർത്തി വഞ്ചിക്കുകയായിരുന്നുവെന്നും BJP ജില്ലാ ജനറൽ സെക്രട്ടറി KP ജോർജ്. പുതുവർഷത്തെ വരവേറ്റുകൊണ്ട് വിവിധ പരിപാടികൾ.
ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.